ഇ ന ് ന രാവിലെ ഞാൻ സുബൈക്ക് എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് ഞാൻ നോക്കുമ്പോ എന്റെ മുഖത്തൊരു തൊള ദേ ഈ വട്ടമുണ്ട്. എന്നിട്ട് എന്നിട്ട് വാടിച്ചപ്പോ ശരി. താത്ത ട്യൂൺ ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറില്ല, എന്റെ കെട്ടിയവൻ ട്യൂൺ ചെയ്യൂട്ടാ. കെട്ടിയവനോ? ആ പുള്ളിക്കാരൻ ട്യൂൺ ചെയ്യും. ഞാനില്ലാത്തപ്പോഴാണോ? ഞാൻ ഉണ്ടെങ്കിൽ അങ്ങനെ ട്യൂൺ ചെയ്യൂല. അതെങ്ങനെ? അതാ അപ്പുറത്തെ വീട്ടിലെ ശങ്കറിന്റെ ഒരു മോളുണ്ട് വാസന്തി എന്നും പറഞ്ഞ്, ആ പെണ്ണെ ഇടക്ക് ട്യൂൺ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതല്ലേ ചോദിച്ചത്. ആ സംഗീതം? ആ സംഗീത അവളുടെ അനീത്തി, അവളെയും ട്യൂൺ ചെയ്യും. എവിടെ പോണേ? കോയിട്ടോന്നോക്കിയടാ, മൊട്ടയിട്ടോ നോക്കിയാ, കൊറേ നേരമായിട്ട് കൊക്കണ്ട്. പക്ഷെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എന്റെ ശൈലി ഒന്ന് കയറി പിടിക്കണ്ടെന്ന്. ഞാൻ പറഞ്ഞത് അതല്ല, കവിതയില്ലേ കവിത, സംഗീതം കവിത, അതിനെ പറ്റിയാ പറഞ്ഞത്. ഇപ്പൊ കവിത എന്നല്ല, ഏത് പെണ്ണിനെ എന്റെ കെട്ടിയവൻ ട്യൂൺ ചെയ്യും. ഞാൻ ഇല്ലെങ്കിൽ, ഞാൻ ഉണ്ടെങ്കിൽ പേടി. എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യത്തെ റൗണ്ട് അങ്ങ് ആരംഭിക്കാം. പാട്ടിലേക്ക് കടക്കാം. അതെ, പാട്ടിലേക്ക് കടക്കാം. അപ്പൊ ശരി. അപ്പൊ നല്ല രസമുള്ള ഒരു പാട്ട് തുടങ്ങി. അല്ലാ തെറ്റല്ലേ മോനെ, പ്രാർത്ഥനയൊക്കെ നല്ലത്. ശരി, പാടിയേക്കാം. പിടിച്ചോ. ആ തുടങ്ങിയോ? ഇങ്ങനെയും പാടുവോ? പിന്നെ ഇത് മാപ്പിളപ്പാട്ടല്ലേ. ഇതിൽ എന്തോ ഉള്ളേ? ഇതിനകത്ത് എല്ലാം ഉണ്ടല്ലോ. എന്ത്? മൊത്തം പറഞ്ഞേ ഉള്ളൂ, ഇനി കൊറേ കൂടെ. അണ്ണാച്ചി പറഞ്ഞത്, താത്ത അണ്ണാച്ചി പറഞ്ഞ് മനസ്സിലായോ? നിറയെ സംഗതികളൊക്കെ ഉള്ള ഒരു പാട്ട് വേണമെന്നാണ് ഉദ്ദേശിച്ചേട്ടോ. സംഗതി ഇപ്പൊ വരാൻ പോണേന്റെ മുമ്പ് നിങ്ങൾ നിർത്താൻ പറഞ്ഞില്ലേ? ടെമ്പോ വന്നില്ലേ? ടെമ്പോ എന്റെ മോനെ 650 രൂപയാവും മിനിമം ചാർജ്. ഇതിപ്പോ ഓട്ടോറിക്ഷയിലാകുമ്പോ 46 രൂപയില് കാര്യം നടക്കും. ഞാൻ ആദ്യം വന്നപ്പോ മുതൽ പറയുന്ന എന്റെ സംഗതി ഒന്നും കയറി പിടിക്കണ്ടെന്ന് കേട്ടോ. അല്ല എന്തൊക്കെയാ ഈ പറയുന്നേ? വന്നപ്പോ മുതൽ പറയുന്ന, ഞാൻ ചിരിച്ചത് തെറ്റായി പോയോ? വൈബ്രേഷൻ ഇട്ടായിട്ടോ? ഹലോ, ഒന്ന് കൊക്കല് നിർത്തപ്പോഴും വർത്താനം പറയട്ടെ. ഹലോ, ആരാടാ അങ്ങനെ തലക്കില്ലേ? ആരേ? നാസറാ പർശോന്? ആ അള്ളാണ്, ഞാനും എടുത്തില്ല മോനെ. എനിക്കെന്തിനാ അതിനകത്ത് കമ്മീഷൻ അടിക്കണത്? ഈ പെരുന്നാളിന് പോത്തിന മേടിച്ചേല് ഞാൻ 1500 രൂപ കമ്മീഷൻ എടുക്കണോന്ന് ഈ നാസറ് പറയണു. കൊള്ളാവോ മോനെ, നല്ലൊരു പെരുന്നാളിന് പോത്തിന മേടിക്കുമ്പോ ഞാൻ കമ്മീഷൻ എടുക്കോ? എടുത്തില്ല, എടുത്തില്ല. ഒരു മിനിറ്റ്, ഒന്ന് ഹോൾഡ് ചെയ്തേ. ഫോണുണ്ടോ നിങ്ങളുടെ കയ്യില്? ഫോണോ? ദണ്ഡികളുടെ അടുത്തുണ്ടല്ലോ ഇതിനേക്കാൾ കൂടുതൽ പൈസ. 9 8 4 7 0 32 42 44. ആ ഒന്ന് ഹോൾഡ് ചെയ്യട്ടാ. ഹലോ സുലൈമാനെ, എടാ ഞാൻ ഈ കച്ചവടത്തിൽ 1500 രൂപ കമ്മീഷൻ എടുക്കണമെന്ന് ഇവൻ പറയണു. ആ ദേ, ഞാൻ ഇതിനകത്ത് ഇടപെടാനില്ല. എന്നാ നിങ്ങൾ തമ്മിൽ അയക്കോ. നമ്മൾ കമ്മീഷൻ മേടിച്ചെന്ന് പറയണ്ടല്ലോ. ഇതെന്താ ചേർത്ത് സംസാരിച്ചോട്ടെ? ആ സംസാരിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. അങ്ങ് നീക്കി വെച്ചു കേട്ടോ. താത്ത, നിങ്ങൾ എന്തിനാ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം ചെയ്യുന്നേ? ഇത് ഷോ അല്ലേ? ഷോ അറിഞ്ഞോണ്ടിരിക്കല്ലേ എന്നിടയ്ക്കാണോ ഫോൺ ചെയ്യുന്നേ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ ശരിക്കും ജോലി എന്താ? ജോലി എന്ന് പറഞ്ഞാലേ ഞാൻ പാട്ട് പാടും. പാട്ട് പാടും? അപ്പൊ നിങ്ങൾ എന്തിനാ ഈ പരസ്യചിത്ര അഭിനയിക്കാൻ പോണേ? പരസ്യചിത്രോ? അതൊക്കെ ജീവിച്ചു പോകണ്ടേ? അതിന് വേണ്ടിട്ടാ പരസ്യത്തിലൊക്കെ അഭിനയിക്കുന്നേ. കണ്ടിട്ടുണ്ടോ ഒരു കശുവണ്ടിയുടെ പരസ്യചിത്രത്തിൽ അഭിനയിച്ചത്? എന്ത് രസമല്ലേ. കശുവണ്ടിയുടെ പരസ്യചിത്രത്തിൽ നിങ്ങളെ വിളിക്കാതിരുന്നാലേ അത്ഭുതമുള്ളൂ. ആ പരസ്യചിത്രം അഭിനയിക്കാൻ നിങ്ങളെ അത്രയും ഇണങ്ങുന്ന ആള് ഈ ലോകത്തിലില്ല. ഒരു കശുവണ്ടിയുടെ മുഖമല്ലേ. നിങ്ങൾ ഈ സംഗീതപരമല്ലാതെ നോവല്, സാഹിത്യം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ആ എനിക്ക് ഇത് ഇതല്ലാതെ സംഗീത പാട്ടല്ലാതെ ഇത്തിരി സാഹിത്യപരമായിട്ടൊക്കെ ഉണ്ട്. കണ്ടാലും തോന്നുന്നു കവിത എഴുതും. കവിത എഴുതും. കവിത എഴുതുമല്ലേ? പിന്നെ കഥ എഴുതും. അത് ശരി. കവിത എഴുതുന്നവർക്ക് കഥ എഴുതാൻ എളുപ്പമാണല്ലോ. അതെന്താ? അത് ഈ കവിതയും കഥയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഇല്ല. ഈ കവിതയുടെ നടുക്കുള്ള വി അങ്ങ് ഒഴിവായി കളഞ്ഞാൽ കഥയായി.
ഇപ്പൊ കഥയുടെ ഇടയ്ക്ക് കൊണ്ടൊരു വീട്ട കവിതയായി. കവിത ഏതാണ് അതിന്റെ മാറ്റം അല്ലേ? ഞാൻ ചോദിച്ചത് ശരിക്കും പറഞ്ഞ അതല്ല. ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പൂവമ്പഴം എനിക്ക് അയാളെ വലിയ താല്പര്യമില്ല. എന്തായത് എന്റെ മോനെ ഇത്രയും കിബിറുള്ള അഹങ്കാരമുള്ള ഒരു കഥാകൃത്തിനെ ഞാൻ കണ്ടിട്ടില്ല. അല്ല അല്ല, നമ്മളെ അയാൾ എഴുതിയത് കണ്ടില്ലേ, എന്റെ ഉപ്പുപ്പാക്കൊരാന ഉണ്ടായിരുന്നു എന്ന്. നമ്മുടെ വീടുകളിൽ പലതും ഉണ്ടാവും, അതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു നടക്കലാണോ അന്തസ്? എന്റെ വീട്ടിലെ ഒരു ജേഴ്സി പശു ഉണ്ട് കറക്കാറായത്, അതുപോലെ ഒരു ആടുണ്ട്, എന്റെ വാപ്പാക്കൊരു ജീപ്പുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് നാട്ടുകാരോട് പറയലാണോ അതിന്റെ ഒരു അന്തസ്? ശരിയാണ്, ഒരു കാര്യമില്ല, അതൊന്നും അതൊക്കെ അഹങ്കാരമോന. കിബിറ ശരിക്കും പറഞ്ഞല്ലേ, ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചില്ല കേട്ടോ. താത്ത വന്നപ്പോഴാണ് ഇതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്. കറക്റ്റ് കാര്യം പറഞ്ഞിരിക്കുന്നത് അല്ലേ എണ്ണച്ചി? ഇതിന് ഏത് പാട്ട് പാടും, ഏത് ഭാഷയിലുള്ള പാട്ട് പാടും? ഞാനൊരു സിനിമാ പാട്ട് പാടിയാ പറ്റും. സിനിമാ പാട്ട് പാടിയാ മതി. ഹിന്ദി പാട്ട്? ഹിന്ദി അറിയാവോ? ശരി, ഹിന്ദി അറിയാം. അവസാനം പാട് പാടരുത് കേട്ടോ. പാടില്ലേ? പാടാൻ തുടങ്ങണേ. അത്രയ്ക്കൊന്നായിട്ടൊന്നുമില്ല. വളരെ മനോഹരമായിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടുണ്ട്. ഇതിങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സംഗതികളൊക്കെ പുറത്തു വരണ്ട്. ഇനിയിപ്പൊ ഇതിൽ കൂടുതൽ എന്ത് സംഗതി പുറത്തു വരാനുണ്ട്? ഇപ്പൊ തന്നെ മൊത്തം എനിക്ക് പുറത്തു വന്നു. ആണോ? ഇനി അങ്ങനെ വരണ്ട കേട്ടോ. അടുത്ത പാട്ട് ഏത് പാടും? താത്ത ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, വേറൊന്നുമല്ല. താത്താക്ക് ഈ ഗ്യാസിന്റെ അസുഖം ഉണ്ടോ? എന്തേ ഗുളു 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 എന്നൊക്കെ പറയുന്നുണ്ട്? അത് ഗ്യാസ് അല്ല, പിന്നെ അത് മൊസൈക്കിടുന്നതാ. ഇങ്ങനെ മൊസൈക്ക്. മ്യൂസിക് എന്ന് പറ താത്ത, മ്യൂസിക് ഇടുന്നത്. ഓ അത് ശരി, കുഴപ്പമില്ല അല്ലേ. നല്ല രസമായിട്ട് പെർഫോം ചെയ്തായിരുന്നു. അപ്പം നന്നായിട്ട് പാടിയിരുന്നു കേട്ടോ, നല്ല രസമായിട്ട് പാടി. ഈ പാടി വന്നപ്പോഴ് താത്ത ശരിക്കും ഫ്ലാറ്റായി. ഫ്ലാറ്റിന് കിട്ടാനുള്ള പരിപാടിയല്ലേ, അപ്പൊ പിന്നെ ഫ്ലാറ്റ് ആയിട്ട് പാടുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്. ഞാൻ മനഃപൂർവ്വം ഫ്ലാറ്റ് ആയിട്ട് പാടിയതാ. അത് ശരി. പിന്നെ അത് മാത്രല്ല, ഭയങ്കര ഷാർപ്പായിരുന്നു. ഷാർപ്പായിട്ടാ പാടിയത് താത്ത. നമ്മൾ മുമ്പേ പെർഫോമൻസ് റൗണ്ടിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, പക്ഷെ അതൊന്നും നമ്മൾ ഇവിടെ പെർഫോം ചെയ്തില്ല കേട്ടോ താത്ത. ഇനിയിപ്പം പെർഫോമൻസ് റൗണ്ടാണ് ഉദ്ദേശിക്കുന്നത്. പെർഫോമൻസ് റൗണ്ടാണ്. അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്ത് നന്നായിട്ട് കളിച്ചു വേണം പെർഫോം ചെയ്യാൻ. ശരി, ഓക്കെ ആണല്ലോ. അപ്പൊ ഈ തമിഴ് മതിയല്ലോ. തമിഴിലാണല്ലോ കംപ്ലീറ്റ് പെർഫോമൻസ് കിടക്കണത്. അതെ അതെ. അപ്പൊ നമ്മുടെ താത്ത നല്ലൊരു തമിഴ് ഗാനം പെർഫോം ചെയ്യാൻ പോവുകയാണ്, കാണാം. ഏ ഓട്ടോക്കാരൻ ഓട്ടോക്കാരൻ, നാല് തെരഞ്ഞ റൂട്ടുകാരൻ, ന്യായമുള്ള പാട്ടുകാരൻ, നല്ല പാടും പാട്ടുകാരൻ, ഗാന്ധിപുരം നാട്ടുകാരൻ, ഏഴക്കെല്ലാം ഓട്ടക്കാരൻ, ഏഴക്കെല്ലാം ഓട്ടക്കാരൻ, ആട്ടുക്കെല്ലാം ഓട്ടക്കാരൻ. അവിടെ പാടിയപ്പോഴൊക്കെ എവിടെയോ സംഗതി പോയിട്ടുണ്ട്. ശരിയാ, അണ്ണാച്ചി നോക്കിയിരിക്കുന്നു. സംഗതി പോയി എവിടെയെന്ന് ഓർക്കുന്നുണ്ടോ? പാടി വന്നപ്പോ ഞാൻ ഈ പാടിന ആവേശത്തിലായോണ്ട് എവിടെ പോയെന്ന് പിടി. ഒന്ന് ഓർത്ത് നോക്കിയേ, ഒന്ന് ഓർത്ത് നോക്കിയേ. ഇപ്പൊ ആ പാട്ട് പാടിയപ്പോ എവിടെയാണോ ഒരു സംഗതി പോയി. ആ ഗുമുക്കിലാണോ പോയത്? അങ്ങനെ നിന്നപ്പോ പോയി കാണും ചെലപ്പോ സംഗതി. ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരിടത്ത് മാത്രല്ല, ഒരിടത്ത് കൂടെ പോയായിരുന്നു.
അത് ആ സംഗതിയല്ല. അതല്ല, അത് ഇതിനകത്ത് കൂട്ടാൻ പറ്റൂല, അത് വേറെ. താത്ത ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, അജിക്കുമ്പോഴും ഗുമ്മുക്കുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴൊന്നും ശുദ്ധ സംഗീതം പോവാൻ പാടില്ല കേട്ടോ, എല്ലാം ശ്രദ്ധിച്ചു വേണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഒരു വയസ്സായ സ്ത്രീയാണ്, കുറെയൊക്കെ അല്ലേ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലേ